അലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തു രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അർദ്ധവാർഷിക പരീക്ഷയുടെ ഫിക്കിഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ചോദ്യത്തിനും നമുക്ക് ഉത്തരം പറയാം വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വലോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഡാഷ് ബ്രാക്കറ്റിൽ കാണാം ഉണ്ടാവരുത് വലോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത് രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഡാഷ് ഇങ്ങനെ എഴുതാം കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ൊലിക്കണം മൂന്ന് ഉലോ ചെയ്യുന്ന വെള്ളം ഡാഷ് ഉളോ ചെയ്യുന്ന വെള്ളം തഹുറായിരിക്കൽ ബ്രാക്കറ്റിൽ കാണാം അവസാനം നാലാമത്തത് വുലോയിൻ്റെ ഷറത്തുകൾ അഞ്ച് ഉളോയിൻ്റെ ഷറത്തുകൾ അഞ്ച് രണ്ടാമത്തെ പ്രവർത്തനം രണ്ടു വീതം ഉദാഹരണം എഴുതാം ഒന്നാമത്തത് ഉലോയിൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ വലുയിൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ ഉത്തരം കൈ കാൽ മുഖം രണ്ട് ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം ഉദാഹരണം എഴുതാനാണ് ഒന്ന് ഭ്രാന്ത് രണ്ട് ബോധക്ഷയം മൂന്ന് മത്ത് മൂന്നാമത്തേത് ഉളൂൽ തടവേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് തല തടവണം ചെവി രണ്ടും ഒപ്പം തടവണം നാല് വെള്ളം ചേരുന്നതിന് തടസ്സപ്പെടുന്നവ രണ്ട് ഉദാഹരണം എഴുതാം ഒന്ന് മെഴുകു രണ്ട് പശ മൂന്ന് ചുണ്ണാമ്പ് അടുത്ത പ്രവർത്തനം ചൊല്ലേണ്ടത് എഴുതാം ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ഒന്നാമത്തത് റുക്കോയിൽ റുക്കോയിൽ ചൊല്ലുന്നത് റുക്കോയിൽ ചൊല്ലുന്ന ദിക്കറേതാണ് രണ്ട് എഴുത്തിദാലിൽ ചൊല്ലുന്നത് എഴുത്തിദാലിൽ ചൊല്ലുന്നതിക്കറേതാണ്

ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു ഇവിടെ കൈ കഴുകുമ്പോൾ ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നും മുഖം കഴുകുമ്പോൾ എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നുമാണ് നീയത് ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ സ്ത്രീയുടെ അഴുറത്ത് ഏത് ഉത്തരം സ്ത്രീ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവയും മറക്കണം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ മറക്കണം രണ്ടാമത്തെ ചോദ്യം ഉളു ചെയ്യാൻ സമയം ആവണം ആർക്ക് ഉത്തരം മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ വുളു ചെയ്യാൻ സമയം ആവണം ആർക്ക് മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ മൂന്ന് നിസ്കാരത്തിൽ സൂറത്ത് ഓതണം ഏത് റക്കായത്തുകളിൽ ഏത് റക്കായത്തുകളിലാണ് നിസ്കാരത്തിൽ സൂറത്തുകൾ ഓതേണ്ടത് ഉത്തരം ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് ഒന്നാമത്തത് നിസ്കാരത്തിന് സ്ത്രീകൾക്ക് ബാങ്ക് ഡാഷ് ബ്രാക്കറ്റിൽ കാണാം സുന്നത്തില്ല സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ബാങ്ക് സുന്നത്തില്ല രണ്ട് കുട്ടികളോട് നിസ്കരിക്കാൻ രക്ഷിതാവ് കൽപ്പിക്കണം കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ രക്ഷിതാവ് അടിക്കണം ഇപ്പോൾ കുട്ടികളോട് രക്ഷിതാവ് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴ് വയസ്സായാൽ രണ്ടാമത്തത് കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ രക്ഷിതാവ് അടിക്കണം അത് പത്ത് വയസ്സായാൽ നാലാമത്തത് കുളി നിർബന്ധമുള്ളവർ പൂർപ്പിച്ചു കൊടുക്കാം കുളി നിർബന്ധമുള്ളവർ കുളിക്കുക അഞ്ച് മക്കയിലുള്ള കായ നമ്മുടെ ക്ബബില ബ്രാക്കറ്റിൽ കാണാം ക്ബബില മക്കയിലുള്ള കാഴ നമ്മുടെ ക്ബബില ആറ് നിസ്കാരത്തിൽ മൊട്ടുപൊക്കിളിൻ്റെ ഇട മറക്കണം ആര് പുരുഷൻ പുരുഷന് നിസ്കാരത്തിൽ മൊട്ടുപൊക്കിളിൻ്റെ ഇട മറക്കണം ഏഴും നിസ്കാരത്തിൽ മുഖം രണ്ടും മുൻകൈയും അല്ലാത്തവ മറക്കണം നിസ്കാരത്തിൽ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവ മറക്കണം ബ്രാക്കറ്റിൽ കാണാം സ്ത്രീകൾ സ്ത്രീകൾ നിസ്കാരത്തിൽ മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവ മറക്കണം അടുത്തത് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം ഒന്നാമത്തത് അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനുള്ള തടസ്സങ്ങൾ തടസ്സങ്ങൾ എടുത്തെഴുതുക ഏതൊക്കെയാണ് അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനുള്ള തടസ്സങ്ങൾ ഒന്ന് പശ രണ്ട് ചുണ്ണാമ്പ് ഇത് രണ്ടുമാണ് അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനുള്ള തടസ്സങ്ങൾ രണ്ട് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നത് ഏതൊക്കെയാണ് മഷി ചായം മഷി ചായം മൂന്ന് ബുദ്ധിയുടെ ബോധം നീങ്ങുന്നവ ബുദ്ധിയുടെ ബോധം ബോധം നീങ്ങുന്നവ ഏതൊക്കെയാണ് ഭ്രാന്ത് മത്ത് ബോധക്ഷയം അത് മൂന്നും എഴുതിയെടുക്കാം അടുത്ത പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തത് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യത്തിൽ നിന്നും രണ്ടെണ്ണം രണ്ടെണ്ണത് ഒന്ന് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ചു സമയത്തെ നിസ്കാരം നിലനിർത്തുക രണ്ടാമത്തെ ചോദ്യം രജസ്സുകൾ രണ്ടെണ്ണം എഴുതാനാണ് ഒന്ന് രക്തം രണ്ട് ചലം മൂന്നാമത്തത് ഫറു നിസ്കാരങ്ങളുടെ പേരുകൾ ഈ രണ്ട് പേരെഴുതാം ഒന്ന് ലുഹിറ് രണ്ട് ഐസുറ് പിന്നെ മഹരീബുണ്ട് ഐഷ ഉണ്ട് സുബഹുണ്ട് ഇനി അടുത്ത പ്രവർത്തനം രണ്ട് വീതം എഴുതാം ഒന്നാമത്തത് വലോ ഇൻ്റെ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതാനാണ് ഒന്ന് ഉലോ ചെയ്യുന്ന വെള്ളം തെഹൂറായിരിക്കണം രണ്ട് ഉലോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത് രണ്ടാമത്തെ ചോദ്യം നജസ് അല്ലാത്ത ശവങ്ങൾ ഈ രണ്ട് ഉദാഹരണം എഴുതാനാണ് ഒന്ന് മനുഷ്യൻ മത്സ്യം